ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു മധുര റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മുടെ പാല് വെച്ചിട്ടുള്ള ഒരു വളരെ എളുപ്പത്തിന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് അളവിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ദ ജെലാറ്റിൻ പൗഡറാണ്. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് 2 പാക്കറ്റ്, ഇത് 1 എണ്ണം 10 ഗ്രാം ആണ്, അങ്ങനെ 20 ഗ്രാം ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ജെലാറ്റിൻ പൗഡർ ദേ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 പാക്കറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ടയില്ലാതെ മിക്സാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊന്ന് കലക്കി ഒരു സൈഡിലേക്ക് വെക്കട്ടെ. കട്ടയില്ലാതെ നല്ലവണ്ണം ഇങ്ങനെ മിക്സാക്കി എടുക്കണം. ഞാനിവിടെ ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ദാ 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുവാണേ. ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല, ഞാൻ ഫ്ലെയിം ഓണാക്കുമ്പോൾ പറയാം. 2 കപ്പ് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് ഇല്ലേ, അത് ആവശ്യത്തിന് നമ്മളുടെ അളവിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പാലും മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. എന്നിട്ടൊന്നും ഇതാക്കിയിട്ട് വേണം ഫ്ലെയിം ഓണാക്കാൻ. ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ മിൽക്ക് മെയ്ഡും നമ്മുടെ പാലും കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. എന്നിട്ട് ഈ മിക്സാക്കി എടുത്തു കഴിഞ്ഞിട്ട് പാല് തിളയ്ക്കണ്ട, ജസ്റ്റ് തിളയ്ക്കാനായിട്ട് വരുമല്ലോ, അപ്പോൾ ഒരു ആവിയൊക്കെ വരുമല്ലോ, ആ ടൈമാകുമ്പോൾ നമുക്ക് ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന ജെലാറ്റിൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കട്ടെ. നമ്മുടെ പാലും മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ മിക്സാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മിൽക്ക് മെയ്ഡ് കൊണ്ട് നമുക്ക് ഇത് മധുരം ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാരയും കൂടെ ഇതിൽ കലന്ന് നല്ലവണ്ണം ഒന്ന് സെറ്റായി വരട്ടെ. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് മധുരം ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത്തിലൂടെ ഇത് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ വാനില എസൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ വാനില എസൻസ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഈ ഒരിത്തി വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് വേണ്ടോ, 1 നുള്ള് ഇതാ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കണം. നമ്മുടെ പാല് ഒന്ന് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, തിളയ്ക്കണ്ട. ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇവിടെ കലക്കി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ഇല്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ലവണ്ണം പാലിൽ ജെലാറ്റിൻ മിക്സാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ജെലാറ്റിൻ എല്ലാം നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ തീ തിളപ്പിക്കാനൊന്നും പാടില്ല പാല് ജെലാറ്റിൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും മതി നമ്മുടെ മിൽക്ക് പുഡിങ്ങിൻ്റെ ഇത് ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് എതിലേക്കാണോ നമുക്ക് പുഡിങ്ങിന് സെറ്റാക്കാൻ വെക്കുന്നത് അതിലേക്ക് നമുക്ക് ഒന്ന് സെറ്റാക്കാം, ഒഴിക്കാം. ഓക്കെ.
ഞാൻ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിക്കാൻ വേണ്ടി ദാ ഇതുപോലെ ഒരു പാത്രം പിന്നെ ഇങ്ങനത്തെയൊക്കെ എടുത്ത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പുഡിങ്ങിൻ്റെ മിക്സ് ദൈതിലേക്ക് ഒന്ന് ഒഴിക്കട്ടെ. ഞാൻ ആ മിക്സെല്ലാം ദൈ ഇങ്ങനെ മൂന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്ത് വെച്ചിട്ട് നിന്ന് ചൂടാറണം നല്ലപോണം. ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രീസറിൽ ഒരിക്കലും വെക്കാൻ പാടില്ല, താഴത്തെ തട്ടിൽ വെക്കണം. എന്തായാലും ഒരു 6-7 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് സെറ്റായി കിട്ടാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് ഞാൻ ഡീമോൾഡ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ പുഡിങ് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് നമ്മുടെ പേപ്പർ വെച്ചിട്ട് നല്ല അടച്ചു വെച്ചത്. അപ്പോൾ പേപ്പർ ഇതിൽ തട്ടിയോണ്ടാണ് ഈ ഒരു പാട്. അപ്പോൾ 5 മണിക്കൂർ എടുത്തുള്ളൂ ഫ്രീസറിൽ വെച്ചിട്ട് എനിക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി ഇത് നമുക്ക് ഇതാ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. നല്ലൊരു മിൽക്ക് പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുഡിങ് കാണാൻ പറ്റുന്നില്ലേ, നല്ലൊരു സോഫ്റ്റായ പുഡിങ്ങാണ്. ഇതാ നല്ല അടിപൊളി പുഡിങ്ങാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതുണ്ടോ, വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന പാല് വെച്ചിട്ടുള്ള അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അടുത്തൊരു ഡിഷുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.